കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ പൂട്ടാൻ വത്തിക്കാൻ. സിറോ മലബാർ സഭാ ഭൂമി വിവാദം അവസാനിപ്പിക്കാൻ നിർദ്ദേശം. സിറോ മലബാർ സഭയ്ക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഭൂമിയിടപാട് വിവാദം അവസാനിപ്പിക്കാൻ വത്തിക്കാൻ നിർദ്ദേശം നൽകി. കോട്ടപ്പടി ഭൂമി വിറ്റ് നഷ്ടം നികത്താനാണ് നിർദ്ദേശം. ഭൂമി വിൽപ്പന നടത്താൻ സിനഡിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. വിൽപ്പന തടയുന്നവർക്കെതിരെ ശക്തമായ നടപടിക്കും നിർദ്ദേശമുണ്ട്. വിവാദം അന്വേഷിക്കാൻ വത്തിക്കാൻ നിയോഗിച്ച KPMG സമിതിയുടെ റിപ്പോർട്ട് പരിശോധിച്ചാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് കുരുക്കാവുന്നതാണ് വത്തിക്കാൻ നിയോഗിച്ച KPMG കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. 10 കോടി നൽകിയാൽ ഭൂമി ഇടപാടിൻ്റെ പണം സഭയ്ക്ക്, സാവകാശം നൽകിയാൽ മതിയെന്ന ആനുകൂല്യവും നൽകി. സിറോ മലബാർ സഭ സാമ്പത്തിക കാര്യ ചുമതല വഹിച്ച ഫാദർ ജോഷി പുതുവയുടേതാണ് പുതിയ വെളിപ്പെടുത്തൽ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കടം വീട്ടാൻ തൃക്കാക്കര ഭാരത് മാതാ കോളേജിന് സമീപത്തുള്ള 60 സെന്റ് ഭൂമി ഇടനിലക്കാർ വഴി വിറ്റതിന്റെ കോടികളുടെ നികുതി വെട്ടിച്ചെന്ന് കണ്ടെത്തിയതാണ് ഭൂമി ഇടപാട് വിവാദത്തിന് വഴിവെച്ചത്. 60 സെന്റ് ഭൂമി വിറ്റത് 3,99,00,000 രൂപയ്ക്കാണെന്നായിരുന്നു സഭ ആധാരത്തിൽ കാണിച്ചത്. എന്നാൽ ഇടനിലക്കാരനായ സാജു വർഗീസിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഭൂമി വിൽപ്പന നടത്തിയത് 10 കോടി രൂപയ്ക്കാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇടനിലക്കാരനൊപ്പം രേഖകളിൽ ഒപ്പിട്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഭയുടെ സാമ്പത്തിക ചുമതല വഹിച്ച ഫാദർ ജോഷു പുതുവയാണെന്നുമായിരുന്നു അന്ന് രേഖകളിലുണ്ടായിരുന്നത്. കേസിൽ സാജു വർഗീസ് അടക്കമുള്ളവരെ ആദായ നികുതി വകുപ്പ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുകയും ഇവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് സഭയ്ക്ക് പിഴയൊടുക്കാൻ നോട്ടീസ് നൽകിയത്. പുതിയ വത്തിക്കാൻ റിപ്പോർട്ട് പ്രകാരം കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് കൂടുതൽ കുരുക്കാവുകയാണ്. തന്റെ പേരിൽ 10 കോടി വിലമതിക്കുന്ന ദീപികാ പത്രത്തിന്റെ ഓഹരി എടുക്കാൻ ഭൂമി ദലാളിനോട് കർദിനാൾ നിർബന്ധിച്ചു എന്നായിരുന്നു മൊഴി. 10 കോടി നൽകിയാൽ ഭൂമി ഇടപാടിന്റെ പണം സഭയ്ക്ക്, സാവകാശം നൽകിയാൽ മതിയെന്ന ആനുകൂല്യവും അന്ന് നൽകിയിരുന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഭൂമി ദലാളായ സാജി വർഗീസുമായി സംസാരിക്കുന്നതു കേട്ടെന്നാണ് പുതിയ മൊഴി. ഇക്കാര്യം സ്ഥിരീകരിച്ച് മോൺസിന്യൂറായ ഫാദർ സെബാസ്റ്റ്യൻ വടക്കുംപാടിന് മൊഴി നൽകിയിട്ടുണ്ട്. KPMG റിപ്പോർട്ടിലാണ് പുതിയ വെളിപ്പെടുത്തലുകൾ ഉള്ളത്. ദല്ലാൾ സാജു വർഗീസുമായി ഭൂമി ഇടപാട് സമയത്തെ ബന്ധം മാത്രമാണെന്ന് കർദിനാളിന്റെ മൊഴിയിൽ പറഞ്ഞിരുന്നു. കർദിനാളിന്റെ മൊഴി സംശയാസ്പദമെന്ന് ശാസ്ത്രീയ തെളിവിലൂടെ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്തു. ഭൂമി ഇടപാട് വിവാദത്തിലായപ്പോൾ 23 തവണ കർദിനാൾ സാജു വർഗീസിനെ വിളിച്ചിരുന്നു. കമ്മീഷൻ മൊഴിയെടുത്തതിനു ശേഷം കർദിനാൾ ആദ്യം വിളിച്ചത് സാജു വർഗീസിനെയാണെന്നും കമ്മീഷൻ കണ്ടെത്തി. ന്യൂസ് ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.